ജയസൂര്യ രാഷ്ട്രീയം കളിച്ചു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഉണ്ണി പറഷൻ എന്ത് തോന്നുന്നു, ജയസൂര്യയുടെ രാഷ്ട്രീയ പ്രതികരണമാണോ? അല്ല, അങ്ങനെ തോന്നാൻ കഴിയുന്ന തെളിവുകളൊന്നും എൻ്റെ ഭാഗത്ത് എനിക്ക് ഇല്ല, അത്രയൊരു ഇൻഫർമേഷൻ ഇല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സംഭവിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ കളമശ്ശേരിയിൽ ഒരു കാർഷികോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ഒരു പരിപാടിയിൽ ജയസൂര്യ അതിഥിയായി എത്തുന്നു. അവിടെ കൃഷിമന്ത്രിയും ഉണ്ടായിരിക്കുന്നു, വ്യവസായ മന്ത്രിയും ഉണ്ടായിരിക്കുന്നു. അങ്ങനെ ഒരു വേദിയിൽ അദ്ദേഹം കർഷകരുടെ ഒരു പ്രശ്നം പറഞ്ഞു. അതിന് ഒരു കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുകൂടിയായ കൃഷ്ണപ്രസാദ്, അദ്ദേഹവുമായിട്ട് ഈ കൃഷ്ണപ്രസാദുമായിട്ടൊക്കെ നല്ല ബന്ധമാണെന്നും ജയസൂര്യ വിശദീകരിക്കുന്നുണ്ട് ആ പ്രസംഗത്തിൽ തന്നെ. ഇടയ്ക്കൊക്കെ സംസാരിക്കാറുണ്ട് എന്ന് പറയുന്നു. കൃഷിയിൽ താല്പര്യമുള്ള ഒരാളാണ് എന്നുള്ള നിലയ്ക്കാണ് ആ ബന്ധമെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നതിന് പിന്നിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ അജണ്ട ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അത്തരത്തിലുള്ള തെളിവുകളൊന്നും എൻ്റെ പക്ഷത്തില്ല. അദ്ദേഹം ഉന്നയിച്ച പ്രശ്നം വളരെ ശ്രദ്ധേയമായ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ഞാൻ കാണുന്നു. പക്ഷേ അതൊരു ഔട്ട് ഓഫ് പ്രപ്പോർഷനിലേക്ക് അത് പോയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ, ഇത് ഈ ഇപ്പോൾ ഉള്ള സർക്കാർ ഒരു കർഷക വിരുദ്ധ സർക്കാരാണെന്നും കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത സർക്കാരാണെന്നുമുള്ള ഒരു രാഷ്ട്രീയ അഭിപ്രായ രൂപീകരണം പൊതുമണ്ഡലത്തിൽ സംഭവിക്കുന്നതിന് ഈ പ്രസ്താവന വഴിവെച്ചിട്ടുണ്ട്. വസ്തുത അങ്ങനെയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം 2022-23 ഏഴ് ലക്ഷം മെട്രിക് ടൺ നെല്ലാണ് കേരളം സംഭരിച്ചിരിക്കുന്നത്. 700,000 മെട്രിക് ടൺ നെല്ലിന് 2,000 കോടി രൂപയോളം സർക്കാർ നൽകണം. അതിൽ 1,800 കോടിയോളം രൂപ സർക്കാർ നൽകിയിട്ടുണ്ട്. അത് ബാങ്ക് വായ്പയായിട്ടും സർക്കാരിൻ്റെ സംഭാവനയായിട്ടും ഒക്കെ ഏതാണ്ട് 1,800 കോടി രൂപയോളം കർഷകരിലേക്ക് എത്തിയിട്ടുണ്ട്. ബാക്കി 200 കോടിയുടെ കുറവുണ്ട്. ഏതാണ്ട് 14,000 കർഷകർക്കാണ് പൈസ കിട്ടാനുള്ളത്. ഞാൻ അവരുടെ പ്രശ്നങ്ങളെ ലഘുവായി കാണുന്നില്ല. ഒരാൾക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ പോലും അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാജ്യത്ത് ഏത് സംസ്ഥാനമാണ് നെല്ല് സംഭരിക്കുന്നത്, ഏത് സർക്കാരാണ് നെല്ല് സംഭരിക്കുന്നത്? ഒരു സംസ്ഥാനമില്ല ഇന്ത്യയിൽ നെല്ല് സംഭരിക്കുന്ന സംസ്ഥാനം. അങ്ങനെ നെല്ല് സംഭരിച്ച് അതിനുള്ള പണം സർക്കാർ തന്നെ നൽകുന്ന വളരെ നല്ലൊരു സംവിധാനം, മാതൃകാപരമായൊരു സംവിധാനം കേരളത്തിലുണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ്. അതിൽ ചെറിയ വീഴ്ചകളാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ കർഷക ആത്മഹത്യ എന്നൊക്കെ പറയുന്നത് രാജ്യത്തെമ്പാടും വലിയ വിഷയമായിരിക്കുമ്പോൾ അപൂർവമായി മാത്രമാണ് കേരളത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അവർ ആ വിഭാഗത്തോടുള്ള അവഗണന ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാർഷിക മേഖലയ്ക്ക് നമ്മൾ ഇത്രത്തോളം പ്രാധാന്യം നൽകിയാൽ മതിയോ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കുറച്ചുകൂടി മുൻകൈ ആവശ്യമില്ലേ എന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ നിലവിൽ ഇതൊരു ഔട്ട് ഓഫ് പ്രൊപ്പോർഷനിലേക്ക് കാര്യങ്ങൾ വികസിപ്പിക്കുകയും ഇവിടുത്തെ സർക്കാർ കൃഷിക്കാർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നും സർക്കാർ കൃഷിക്കാരെ അവഗണിക്കുകയാണ് എന്നുമുള്ളൊരു പ്രചാരണം ശക്തിപ്പെട്ടു വരികയും ചെയ്യുന്നു. അത് യാഥാർത്ഥ്യവുമായതൊരു ബന്ധമൊന്നുമില്ല. ഞാൻ ഈ സർക്കാരിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടോ സർക്കാരിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടോ പറയുന്നൊരു കാര്യമല്ല. കണക്കുകൾ അത് ശരിവെക്കുന്നില്ല. പിന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു വീഴ്ചയായിട്ട് ഞാൻ ഇവിടെ ഒരു പ്രശ്നം കാണുന്നുണ്ട്. അത് ഈ സപ്ലൈകോയാണല്ലോ ഈ നെല്ല് സംഭരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് സപ്ലൈകോ അവർ സംഭരിച്ച നെല്ലിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കാത്തതുകൊണ്ട് 700 കോടിയോളം രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടെന്ന് സംസ്ഥാന സർക്കാർ തന്നെ സമ്മതിക്കുന്നു. 700 കോടി രൂപയോളം. ഇപ്പോൾ ശോഭാ കരന്ദ്ലജയെ അല്പം മുമ്പ് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്, കാർഷിക സഹമന്ത്രി, കേന്ദ്ര കൃഷി സഹമന്ത്രി, ഇവിടുന്ന് ഒന്നും കൊടുക്കാനില്ല എന്ന്. സത്യമാണ്, കേന്ദ്രം ഒന്നും ഇങ്ങോട്ട് കൊടുക്കാനില്ല. കാരണം വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ടൊരു റിപ്പോർട്ടും പോയിട്ടില്ല, അതുകൊണ്ട് കേന്ദ്രത്തിന് ആക്ട് ചെയ്യാൻ പറ്റില്ല. സപ്ലൈകോ ഇക്കാര്യത്തിൽ വലിയൊരു വീഴ്ച വരുത്തുന്നുണ്ട്. ഈ 700 കോടി രൂപയുടെ കിട്ടാനുള്ള പണം നേടിയെടുത്ത് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനകത്ത് സപ്ലൈകോയ്ക്ക് വരുന്ന വീഴ്ച സർക്കാരിൻ്റെ വീഴ്ച തന്നെയാണ്. ആ അർത്ഥത്തിൽ സർക്കാരിന് ഇതിനകത്തൊരു ഒരു പങ്കുണ്ട്. പക്ഷേ അപ്പോഴും 1,800 കോടി രൂപയോളം കൊടുത്ത് ഏതാണ്ട് 10,000-15,000 കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും സർക്കാരിനായിട്ടുണ്ടെന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. എന്നാൽ ഒരു കർഷകന് പോലും പൈസ കിട്ടാതിരിക്കുന്നത് ദുഃഖകരമായ കാര്യമാണ്. അവർ ഓണത്തിന് ഉപവാസം അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അതും ദുഃഖകരമായ കാര്യമാണ്. ആ പ്രശ്നം പരിഹരിക്കേണ്ടത് തന്നെയാണ്. എന്നാൽ ഇത് ഒരു വലിയ കാർഷിക പ്രതിസന്ധിയായും കേരളത്തിലെ കർഷകരെല്ലാം ഭയങ്കര പട്ടിണിയിലായും കിടക്കുന്നു എന്നതിലേക്കുള്ള പ്രചാരണം ശരിയായ ഒരു കാര്യമല്ല. അത് വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, എം വി നികേഷ് കുമാർ എന്താണ് കരുതുന്നത്? രാഷ്ട്രീയം കളിച്ചോ എന്നാണ് നമ്മുടെ ചോദ്യം. യഥാർത്ഥത്തിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് അങ്ങനെ ഒരു മോശപ്പെട്ട കാര്യമൊന്നുമല്ല. അപ്പോൾ ജയസൂര്യയുടെ ഉള്ളിലുള്ള ഒരു രാഷ്ട്രീയം പുറത്തു പറഞ്ഞു എങ്കിൽ, പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, പറഞ്ഞു എങ്കിൽ അത് നല്ല കാര്യമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഉദാഹരണത്തിന് നേരത്തെ സുജിയുടെ കാര്യത്തിനകത്ത് കാവ്യവൽക്കരണം എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെ കാവ്യവൽക്കരണം എന്ന് പറയുന്നത് പോലെ രാഷ്ട്രീയം കളിച്ചോ എന്ന് ചോദിക്കുന്ന ചോദ്യം വളരെ എന്താ പറയുക, അത് വളരെ ഉപരിപ്ലവമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രാഷ്ട്രീയം പറയണം ഇവരൊക്കെ തന്നെയും. എല്ലാവരും പൊളിറ്റിക്കൽ പേഴ്സൺ ആകണം, സിനിമാക്കാർ എല്ലാ കാര്യങ്ങളിലും നിലപാടെടുക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇവർ കോടികൾ വാങ്ങി പരസ്യത്തിൽ അഭിനയിക്കുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവരെ പരസ്യദാതാക്കൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്,
അവരിലൂടെ ആ സന്ദേശം പുറം ലോകത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് അവരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ ഏറ്റെടുക്കണം എന്നുള്ള നിലപാടാണ്. പ്രത്യേകിച്ച് കർഷകരുടെ വിഷയങ്ങൾ ഏറ്റെടുക്കണം എന്ന നിലപാടാണ്. അതുകൊണ്ട് ജയസൂര്യ അങ്ങനെ ഏറ്റെടുത്തത്, അത് വളരെ കൃത്യമായി അവതരിപ്പിച്ചത് വളരെ നന്നായി ജയസൂര്യ എന്ന നടനെ ഞാൻ അക്കാര്യത്തിൽ അഭിനന്ദിക്കുന്നു. രണ്ട് തരത്തിൽ ഗുണമാണ്. ഒന്ന്, കർഷകരുടെ പ്രശ്നങ്ങൾ ഒരു കോളാമ്പി വെച്ച് പറയുന്നത് പോലെ തോന്നി. അത് നമുക്ക് കർഷകരുടെ പ്രശ്നങ്ങൾ റിപ്പോർട്ടർ ടെലിവിഷൻ തന്നെ പല ഘട്ടങ്ങളിലായി ഇതേ വിഷയം തന്നെ അല്ലേ നിരവധി തവണയായി എടുക്കുകയും അതൊരു ക്യാമ്പയിനായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ മാത്രമായിരിക്കും ഒരുപക്ഷെ അത്രയും ഉച്ചത്തിൽ ആ വിഷയം പറഞ്ഞത് എന്ന് തോന്നുന്നു. അപ്പോൾ ആ വിഷയത്തിന് അത്രയും പ്രാധാന്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ കർഷകരുടെ പ്രതിഷേധമോ നമ്മൾ പറയുന്നതോ ഒക്കെ അപ്പുറത്തേക്ക് അതൊരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റിയത് യഥാർത്ഥത്തിൽ ജയസൂര്യയുടെ നിലപാടാണ്, ജയസൂര്യയുടെ പ്രസംഗമാണ്, പ്രത്യേകിച്ച് കൃഷിമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ട്. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ജയസൂര്യയെ അക്കാര്യത്തിൽ അഭിനന്ദിക്കുന്നു. അതേപോലെ തന്നെ അക്കാര്യത്തിലുണ്ടായിട്ടുള്ള രണ്ടാമത്തെ ഗുണം, ഈ നേരത്തെ ഉണ്ണി അതിലൊരു വലിയ ഭാഗം വിശദീകരിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് ഈ നെൽ കർഷകരുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് നമ്മുടെ കാലാകാലങ്ങളിലുള്ള സർക്കാരുകൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്ന് നമ്മളൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഇവിടെ 28 രൂപ 20 പൈസയാണല്ലോ ഒരു നെൽ കർഷകന് ലഭിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഏതാണ്ട് 21 രൂപ ചില്ലറ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടതാണ്, 7 രൂപ 40 പൈസ നമ്മൾ കൊടുക്കുന്നതാണ്. ഉണ്ണി നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ അങ്ങനെ ഒരു സംസ്ഥാനം അവരുടെ വിഹിതം കൊടുക്കുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക വിഭവം എന്ന് പറയുന്നത് നെല്ലാണ്. ആ നെല്ല് ഏറ്റെടുക്കുന്നു എന്നുള്ളത്, അതിനുവേണ്ടി സപ്ലൈകോ പോലുള്ള ഒരു ഏജൻസി ഉണ്ട് എന്നുള്ളത്, അതിന് പണം കൊടുക്കുന്നു സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും എന്നുള്ളത്, അതിനകത്ത് നമുക്ക് ഇത്ര കുടിശ്ശികയുണ്ട് എന്നുള്ള കാര്യം, അത് ഒരു അലർട്ട് വന്ന സമയത്ത് അത് എത്രയാണ് കേന്ദ്രത്തിൻ്റേത്, എത്രയാണ് സംസ്ഥാനത്തിൻ്റേത്, അങ്ങനെ കൊടുക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നത് യഥാർത്ഥത്തിൽ വളരെ നന്നായി. ഈ വിഷയം നോക്കൂ, ആരെയും ആരും ന്യായീകരിക്കേണ്ടതേ ഇത്തരം കാര്യങ്ങളിൽ. കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പൈസ, ഉണ്ണി തന്നെ ചൂണ്ടിക്കാണിച്ചു അത്, ഒരു പൈസ പോലും ഡ്യൂ ആകാൻ പാടില്ല, പ്രത്യേകിച്ച് ഒരു കാർഷികോത്സവം നടക്കുന്ന സമയത്ത്. അത് മുഴുവനായി കൊടുത്തു തീർക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. എനിക്ക് തോന്നുന്നത് ബാങ്കുമായി കൈകാര്യം ചെയ്യുന്നതിനൊക്കെയുള്ള വീഴ്ചകളാണ് അത്തരം കാര്യങ്ങളിൽ ഡ്യൂ ഉണ്ടാകാൻ കാരണം. അതിനെയൊക്കെ മറികടക്കുന്ന രീതിയിലുള്ള ഒരു ഡൈനാമിസം കാണിക്കേണ്ടത് അതിൻ്റെ പ്രധാനപ്പെട്ട ഏജൻസിയായ സംസ്ഥാന സർക്കാർ തന്നെയാണ്. അതിനകത്ത് അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയുക തന്നെ വേണം. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പേഴ്സൺ ആകാൻ, രാഷ്ട്രീയ നിലപാടെടുക്കാൻ താരങ്ങൾക്ക് കഴിയണം. സുജിയ, എന്താണ് അഭിപ്രായം? ജയസൂര്യ രാഷ്ട്രീയം കളിച്ചോ എന്നുള്ളതിനേക്കാൾ ഇതിനകത്ത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം, നെൽകർഷകർക്ക് പൂർണ്ണമായും, നേരത്തെ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞല്ലോ, നെൽകർഷകർക്ക് ഒന്നും കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല എന്ന് ആരും പറയുന്നില്ല, മുഴുവൻ കൊടുത്തോ എന്നുള്ളതാണ് ചോദ്യം. ഓണത്തിന് മുൻപ് മുഴുവൻ കൊടുക്കും എന്നുള്ളതായിരുന്നല്ലോ വാഗ്ദാനം. ആ വാഗ്ദാനം നടപ്പാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അവിടെ എന്ത് രാഷ്ട്രീയമാണ് സർക്കാർ കളിച്ചതെന്ന് സർക്കാർ വിശദീകരിക്കണം. അല്ലാതെ ഒരു പൊതുവേദിയിൽ വന്ന് ഇക്കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായ ജയസൂര്യയെ, ജയസൂര്യ സിനിമയുടെ പ്രൊമോഷനാണ് എന്നൊക്കെ പറയുന്നത്, അതൊക്കെ നമ്മൾ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ, നിങ്ങൾക്കൊക്കെ ഇംഗ്ലീഷ് ഭാഷയിൽ ആണല്ലോ അങ്ങനെയുള്ള വാക്കുകൾ എപ്പോഴും എടുത്ത് ഉപയോഗിക്കാറുള്ളത്, വളരെ അബ്സർഡായി പോയി എന്നേ പറയാൻ കഴിയുകയുള്ളൂ. ഈ നെൽക്ക അല്ല തുടർന്നോളൂ, നിങ്ങൾ എന്നെ ഇങ്ങനെ ചിരിപ്പിച്ച ഞാൻ ഇങ്ങനെ തുടരുന്നേ. അപ്പോ കൃഷ്ണപ്രസാദിന് പണം കിട്ടിയാൽ നെൽകർഷക ക്ഷമിക്കണം, ക്ഷമിക്കണം പ്രേക്ഷകർ, ദയവായി ക്ഷമിക്കണം, സാറാണ് ചിരിപ്പിച്ചതാണ്. അപ്പോൾ കൃഷ്ണപ്രസാദിന് പണം കിട്ടിയാൽ നെൽകർഷകരുടെ വേദന മാറുമോ എന്നുള്ള ഒരു ചോദ്യമാണല്ലോ മറുഭാഗത്ത് നിന്ന് ഉയരുന്നത്. ഇവിടെ കൃഷ്ണപ്രസാദിന് കിട്ടിയ പണം എത്രയാണ് എന്നുള്ളത് ഈ ഒരു വിഷയം വന്നപ്പോഴേക്കും, അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ കാര്യം എടുത്തു പറഞ്ഞത് എന്നുള്ളത് ഞാൻ ഒന്ന് പോയി നോക്കിയിരുന്നു. അപ്പോൾ കോട്ടയം പായിപ്പാട് കൃഷിഭവന് കീഴിലാണ് ചാത്തങ്കേരി പാടശേഖരമുള്ളത്. അവിടെ 1.87 ഏക്കർ ഭൂമി, അതിൽ വിളയിച്ചത് 5568 കിലോ നെല്ല്, അത് സപ്ലൈകോ സംഭരിക്കുന്നു. അതിൻ്റെ വിലയായി 1.57 ലക്ഷം രൂപ ജൂലൈയിൽ PRS വായ്പയായി കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ഈ കർഷകരിൽ നിന്ന് സംഭരിച്ച മുഴുവൻ നെല്ലിനും കൊടുത്തുവെന്ന് ഈ പറയുന്ന 1.57 ലക്ഷം രൂപ കിട്ടിയ കൃഷ്ണപ്രസാദ്, അതുപോലെയുള്ള മറ്റ് കർഷകർ, അവർക്ക് കൃത്യമായി മുഴുവൻ തുകയും 28 രൂപ 20 പൈസ കേന്ദ്ര വിഹിതവും ചേർത്ത് കിലോഗ്രാമിന് സപ്ലൈക്കോ നൽകേണ്ടതാണ്. അത് മുഴുവൻ കർഷകർക്കും കൊടുത്തിട്ടില്ല എന്നുള്ള വസ്തുത അവിടെ നിൽക്കുകയാണ്. നമ്മുടെ മന്ത്രിമാർ പി പ്രസാദും പി രാജീവും വേദിയിലിരിക്കുമ്പോൾ കർഷക വിരുദ്ധമാണ് നടപടി എന്ന് പറഞ്ഞ ജയസൂര്യയെ ഒറ്റതിരിഞ്ഞാക്രമിക്കുന്നതിനോട് എനിക്കെന്തായാലും യാതൊരു യോജിപ്പും
വിയോജിപ്പുമില്ല. ഇന്ന് ജയസൂര്യയുടെ ജന്മദിനമാണ്, 45-ാമത്തെ ജന്മദിനമാണ്. അപ്പോൾ ആ ജന്മദിനത്തിന് ആശംസ അർപ്പിച്ചുകൊണ്ട് പലരും ഇടുന്ന പോസ്റ്റുകളിലൊക്കെ ജയസൂര്യ എടുത്ത ഈ നിലപാടിനെ അംഗീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജയസൂര്യക്ക് അങ്ങനെയുള്ള വാഴ്ത്തുപാട്ടുകൾ വരുന്നുണ്ട്. അതിലൊരു രാഷ്ട്രീയമുണ്ടെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇവിടെ നെല്ലുവില പൂർണ്ണമായും നൽകിയില്ല എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ വസ്തുത. ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നതുകൂടി നമ്മൾ വിശദീകരിച്ച് പോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതായത്, ഈ കേന്ദ്രവിഹിതം ലഭ്യമാക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് ഉണ്ടായ വീഴ്ച. ഇപ്പോൾ കൃഷ്ണപ്രസാദ് പറഞ്ഞ വാക്കനുസരിച്ചാണെങ്കിൽ ഈ PRS വായ്പ എന്ന് പറയുന്ന പാഡി റെസിപ്റ്റ് ഷീറ്റ് വായ്പ, അത് ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിക്കും എന്നത് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ബാങ്കുകൾ തുടർച്ചയായി ഓണത്തിൻ്റെ അവധിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഓണത്തിന് മുൻപ് ഈ തുക പൂർണ്ണമായും കിട്ടിയിട്ടില്ല. ഓണം കഴിഞ്ഞ ദിവസങ്ങളെടുക്കും ഈ തുക അക്കൗണ്ടിലെത്താൻ എന്നുള്ളതാണ് ഇപ്പോഴത്തെ വസ്തുത. ഈ താങ്ങുവിലയിൽ ഇനി കൊടുക്കാനുള്ളത് മുഴുവൻ ഓണത്തിന് മുൻപ് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചത് മന്ത്രിമാരായ MB രാജേഷും പ്രസാദുമാണ്. 360 കോടി രൂപ ഇനിയും കൊടുക്കാനുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് നമ്മുടെ റിപ്പോർട്ടറിലടക്കം വന്ന് സംസാരിച്ചത് പാലക്കാട്ട് നിന്നുള്ള കർഷകരാണ്. അതോടൊപ്പം കുട്ടനാടൻ മേഖലയിലെ കർഷകരുടെ ദുരിതമൊക്കെ അവർ നേരത്തെ തന്നെ പങ്കുവച്ചിരുന്നു. ആ കുട്ടനാടൻ മേഖലയിലെ കർഷകരൊക്കെ നമ്മുടെ റിപ്പോർട്ടറോട് തന്നെ വന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഈ ഓണം പട്ടിണി ഓണമാണ് എന്നുള്ളതാണ്. അപ്പോൾ പട്ടിണി ഓണം കൊണ്ടാടിയ നമ്മളൊക്കെ നന്നായി ആ നെൽകർഷകരൊക്കെ വിളയിച്ച നെല്ലുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ പട്ടിണിയോണം ഉണ്ട്. പാലക്കാട്ടെയും കുട്ടനാട്ടിലെയുമെങ്കിലും കുറച്ച് കർഷകരെങ്കിലും ഉണ്ട്. എല്ലാവർക്കും കിട്ടിയെന്ന് അവകാശവാദം ഉന്നയിക്കുന്നതിന് മുൻപ് എല്ലാവർക്കും കൊടുത്തോ എന്നുള്ളത് സർക്കാർ വ്യക്തമാക്കണം. ജയസൂര്യയെ പഴി പറയുന്നതിന് മുൻപ് അത് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ വിനീതമായ സർക്കാരിനോടുള്ള അഭ്യർത്ഥന. കൃഷ്ണപ്രസാദിന് പണം കിട്ടി എന്നതുകൊണ്ട് നെൽകർഷകരുടെ വേദന മാറുന്നില്ല. ജയസൂര്യ ഇതിൽ രാഷ്ട്രീയം കളിച്ചിട്ടില്ല എന്നതാണ് എൻ്റെ ടേക്ക്. ഇനി എൻ്റെ അഭിപ്രായം പറയുന്നത്, ഈ തിരുവോണ ദിവസം പട്ടിണി സമരത്തിലേക്ക് കർഷകർ പോകുന്നു എന്നുള്ള വാർത്ത നമ്മളും കൊടുത്തിരുന്നതാണ്. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യവുമാണ്. ഈ കളമശ്ശേരിയിലെ കാർഷിക മേളയിലേക്ക് രാജീവേട്ടൻ വിളിച്ചിട്ട് ഞാൻ വരുന്നു എന്ന് തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ജയസൂര്യ, രാജീവേട്ടൻ എന്ന് പറയുന്നത് P രാജീവിനെ. അപ്പോൾ ആ ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പരിപാടിക്ക് പോയിട്ടുള്ളത്. ആ പരിപാടിയിൽ പോയപ്പോൾ ഈ പറഞ്ഞ പോലെ സുഹൃത്തായ സിനിമാ നടനും കർഷകനുമായ കൃഷ്ണപ്രസാദ് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുന്നു. അതൊരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചാൽ പരിഹരിക്കപ്പെടാവുന്ന ഒരു കാര്യമല്ല. മന്ത്രിമാരിരിക്കുന്ന വേദിയിൽ തന്നെ പറഞ്ഞാൽ എന്തെങ്കിലും പരിഹാരമുണ്ടാകും എന്ന് കരുതി താൻ പറഞ്ഞതാണ് എന്ന് അദ്ദേഹം പിന്നീട് ഒരു പ്രമുഖ പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ടെന്ന് ചോദിച്ചാൽ നേരത്തെ MV നികേഷ് കുമാർ ചൂണ്ടിക്കാണിച്ച പോലെ രാഷ്ട്രീയം ഉണ്ടായിരിക്കാം. ആ രാഷ്ട്രീയം BJPയുടെ അടുത്ത് നിൽക്കുന്ന രാഷ്ട്രീയമാണെന്നാണ് ഇപ്പോൾ CPM വിമർശിക്കുന്നത്. കൃഷ്ണപ്രസാദിൻ്റെ രാഷ്ട്രീയം ഇവർ തിരിയുന്നുണ്ട്. കൃഷ്ണപ്രസാദ് പറയുന്നു, അത് എൻ്റെ വിഷയമായിട്ടല്ല, എനിക്കൊപ്പം ഉണ്ടായിരുന്ന കർഷകരുടെ വിഷയമായിട്ടാണ് ഞാനത് ഉന്നയിച്ചത്. എനിക്ക് പൈസ കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ കൃഷ്ണപ്രസാദിന് പൈസ കിട്ടിയില്ല എന്ന രീതിയിലാണ് ആ പ്രസംഗത്തിൽ പറഞ്ഞു പോയത്. അത്തരത്തിലൊരു ഫാക്ച്വലർ ജയസൂര്യക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയ പണത്തിൻ്റെ കണക്കും അദ്ദേഹത്തിന് എത്ര നെല്ല് നൽകി എന്ന കണക്കൊക്കെ വളരെ വേഗത്തിൽ മന്ത്രി പറയുന്നു. ആ ഒരു വേഗം മറ്റ് കാര്യങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് കർഷകർക്ക് പണം നൽകുന്ന കാര്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള കാര്യമാണ് കൃഷ്ണപ്രസാദ് പ്രതികരിക്കുന്നത്. ഇത് രണ്ട് ഭാഗത്തും പാതി ശരിയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ BJP ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു എന്നുള്ളതും, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണെന്ന് അദ്ദേഹത്തിൻ്ന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് BJP നേതാക്കൾ വളരെ വേഗത്തിൽ പ്രതികരണങ്ങൾ നടത്തുമ്പോൾ അദ്ദേഹം BJPക്കാരനാണ് എന്നുള്ള വിമർശനം സ്വാഭാവികമായി അപ്പുറത്തുനിന്ന് വരും. CPMനെ സംബന്ധിച്ച് ഈ വിമർശനം ഉയരുമ്പോൾ ആ വിമർശിക്കുന്നവർക്ക് എന്ത് രാഷ്ട്രീയമാണ് എന്ന് വേഗത്തിൽ അന്വേഷിക്കുന്ന ഒരു രീതിയും CPMനുണ്ട്. പക്ഷേ കർഷകരുടെ പ്രശ്നം ജെന്യുവിനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പരമ്പരയായിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതിൽ കേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്തം, കേന്ദ്രം എത്രത്തോളം വിഹിതം നൽകിയിട്ടുണ്ട് എന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നു. കേരളം ചോദിക്കാഞ്ഞിട്ട് മാത്രമല്ല, ചോദിച്ച എത്രത്തോളം തുക കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കണക്കുകളടക്കം മന്ത്രി PRASAD പറയുന്നുണ്ട്. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് സഹായം കിട്ടിയിട്ടില്ല. ജയസൂര്യ എല്ലാ വിഷയത്തിലും പ്രതികരിക്കാറുണ്ടോ എന്ന് വെച്ചാൽ, ജയസൂര്യ നേരത്തെയും റോഡിലെ കുഴിയടക്കമുള്ള വിഷയങ്ങളൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ വലിയ കർഷക സമരം, കർഷക ആത്മഹത്യകൾ നടന്ന രാജ്യത്ത് വലിയ ചർച്ചയായൊരു വിഷയമുണ്ടായപ്പോൾ അന്ന് പ്രതികരിക്കായിരുന്ന ജയസൂര്യ ഇന്ന് കേരളത്തിലെ കർഷകർക്ക് നെല്ലിന് പണം നൽകുന്നില്ല എന്നുള്ള വിഷയത്തിൽ പ്രതികരിക്കുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ വരുമ്പോൾ ജയസൂര്യ കൂടി ഏതൊക്കെ കാര്യങ്ങളിൽ വിശദമായി പ്രതികരിക്കേണ്ടതുണ്ട് എന്നുകൂടി മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മാത്രമല്ല, ഇപ്പം മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടികളിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ പറയുന്ന ഒരു പുതിയ സംഭവമല്ല. ഇപ്പം ഇന്നിപ്പം നമ്മൾ സ്വാമി സത്യാനന്ദ പിന്നെ ഒരു ചടങ്ങിൽ മുഹമ്മദ് റിയാസ് ഇരിക്കുന്ന ചടങ്ങിലാണല്ലോ പിന്നെ സെക്രട്ടേറിയറ്റിനെ തമ്പുരാൻ കൊട്ടാരം എന്ന് വിളിച്ചത്, തമ്പുരാൻ കോട്ട എന്ന് നിത്യേതിനേതി അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സ്ഥിതി ഇപ്പോഴും അങ്ങനെ തുടരുന്നുള്ളൂ. ഇത് ഇവിടെ മാത്രമല്ല, ഇപ്പോൾ ദേശീയ ചലച്ചിത്രോത്സവത്തിലൊക്കെ വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു അനുരാഗ് കശ്യപോ അങ്ങനെയൊക്കെയുള്ള ആളുകൾ വളരെ പരസ്യമായിട്ട് അവരെ തന്നെ ഇരുത്തിക്കൊണ്ട് ഈ പ്രതിഷേധങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെ, അത് മാത്രമല്ല, ഇത്തരം അല്ല, ഞാൻ ജയസൂര്യയുടെ രാഷ്ട്രീയം എന്താണ് എന്ന് അന്വേഷിക്കുന്നേ ഇല്ല ഈ കാര്യത്തിൽ. ജയസൂര്യ ഉന്നയിച്ച പ്രശ്നം
വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. കേരളം അഭിസംബോധന ചെയ്യേണ്ട പ്രശ്നമാണ്. സർക്കാർ ഗൗരവപരമായി നടപടികൾ സ്വീകരിക്കേണ്ട പിന്നെ കാര്യം തന്നെയാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്താവുന്ന വിഷയമല്ല, ആ രൂപത്തിലേക്ക് അത് മാറുന്നുണ്ട്. അല്ല, അതിനകത്ത് ഈ പറയുന്ന PRS ഉണ്ടല്ലോ, പാഡി റെസിപ്റ്റായി കൊടുക്കേണ്ട വായ്പ, ആ വായ്പയ്ക്കായി കൃത്യമായി ബാങ്കുകളെ സമീപിച്ചില്ല എന്നുള്ളത് സംസ്ഥാനത്തിന്റെ വീഴ്ചയാണ്. സപ്ലൈകോ അക്കാര്യത്തിൽ അങ്ങനെ അല്ലല്ല, അങ്ങനെ ആ ബാങ്കുകളുടെ ഒരു കൺസോർഷ്യം ഉണ്ട് പറയുന്നത്. SBI ഉണ്ട്, കാനറ ബാങ്ക് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഈ പറയുന്ന കാനറ ബാങ്കാണ് രണ്ടു തവണയായിട്ട് പണം കൊടുത്തത്, SBI പണം കൊടുത്തിട്ടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധി സർക്കാരും നേരിടുന്നുണ്ട്. നമ്മൾ ഇതിനകത്ത് സർക്കാർ ക്ലാരിറ്റി, ഫെഡറൽ ബാങ്ക് ആണ് ഇത്തവണ ഇവര് ചെന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഫെഡറൽ ബാങ്ക് ഇവർക്ക് സംസ്ഥാന സർക്കാരിന് നൽകുന്ന പലിശ എന്ന് പറയുന്നത് ചെറുതാണ്. അപ്പോൾ എന്തുകൊണ്ട് കേരള ബാങ്കിനെ ആ സമയത്ത് സമീപിച്ചില്ല എന്ന പരാതി കേരള ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കേരള ബാങ്കിനെ സമീപിച്ചിരുന്നുവെങ്കിൽ കേരള ബാങ്കിൻ്റെ അത് ഉയർന്ന പലിശയാണ്, പക്ഷെ കൊടുക്കുമായിരുന്നു എന്നുള്ളതാണ്. അവിടെ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് സപ്ലൈകോയ്ക്ക്. അല്ലല്ല, നിശ്ചയമായിട്ടും സപ്ലൈകോയുടെ വീഴ്ച ഈ കാര്യത്തിൽ മാത്രമല്ല, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചല്ലോ, കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട വിഹിതം കൃത്യമായ ഓഡിറ്റ് റിപ്പോർട്ട് അയച്ച് വാങ്ങിക്കുന്നതിനകത്ത് 700 കോടി രൂപ ഇപ്പോഴും കുടിശ്ശിക കിടക്കുകയാണ്. ആ പൈസ വാങ്ങിക്കുന്നതിനകത്ത് സപ്ലൈകോ വലിയ വീഴ്ച വരുത്തിയിട്ടുണ്ട്. പ്രശ്നം ഈ പറയുന്ന കേരളത്തിലെ കർഷകർ പ്രതിസന്ധിയിലല്ലെന്നോ, പ്രത്യേകിച്ച് നെൽകർഷകർ പ്രതിസന്ധിയിലല്ല എന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല. ജയസൂര്യ ഉന്നയിച്ച പ്രശ്നം വളരെ പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്, അത് അഡ്രസ് ചെയ്യപ്പെട്ട പ്രശ്നം തന്നെയാണ്, അതൊരു ജെന്യുൻ കൺസേൺ ആണ്. പക്ഷേ അത് വളരെ കുറച്ച് ആളുകളുടെ മാത്രം ഒരു പ്രശ്നമാണെന്ന് കൂടി മനസ്സിലാക്കണം. കേരളത്തിലെ മൊത്തം കർഷകർ ക്ഷമിക്കണം, അങ്ങനെ യോജിക്കാൻ കഴിയില്ല. സപ്ലൈകോ എത്ര പേർക്ക് കൊടുത്തു എന്നോ എത്ര പേർക്ക് കിട്ടാനുണ്ടെന്നുള്ള കണക്ക് എന്താണ് വ്യക്തമാക്കാത്തത്? അല്ല, എന്താ സംശയം? എന്താ അതെന്ന് സർക്കാർ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. 1800 കോടി രൂപയോളം ട്രാൻസ്ഫർ ചെയ്തു കഴിഞ്ഞു. മാത്രമല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സുജയ, നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നവരാണല്ലോ, ഈ ഏതാണ്ട് 10-60,000-70,000 കർഷകർ, 7 ലക്ഷം മെട്രിക് ടൺ നെല്ല് സംഭരിച്ചതിന് ശേഷം അതിൻ്റെ പണം കൊടുക്കാതിരിക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ സ്ഥിതി ഇതായിരിക്കുമോ? ഇത് ചെറിയ കാര്യമാണോ? എത്ര കർഷകരാണ് ലക്ഷക്കണക്കിന് കർഷകരുടെ അധ്വാനത്തിന്റെ ഫലമായിട്ടുള്ള നെല്ല് വാങ്ങിച്ചു വെച്ചിട്ട് അവർക്ക് ആർക്കും സർക്കാർ പൈസ കൊടുക്കും? ഈ ഓണം നടക്കുക, അതിനേക്കാൾ ഉപരിയായിട്ട് എന്ത് വലിയ കർഷക സമരമായിരിക്കും, പ്രക്ഷോഭമായിരിക്കും കേരളത്തിൽ നടക്കുക? നെല്ലിന്റെ വില നിശ്ചയിക്കുന്നതിൽ കേരളം എത്ര കണ്ട് മുന്നോട്ട് പോയി എന്നുള്ളത് ഒന്ന്. രണ്ട്, ആ പറയുന്ന 7 രൂപ 40 പൈസ അഡീഷണലായി കൊടുക്കുന്നത് കേരളമല്ലാതെ മറ്റേത് സർക്കാരാണ്. അപ്പോൾ ഇത്തരം കാര്യം ഞാൻ പറയുന്നത്, അത് LDFന്റെ മാത്രം കാര്യങ്ങളല്ല, വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും UDFന്റെ കാലഘട്ടങ്ങളിലും കാലാകാലങ്ങളിൽ ഇതിലൊക്കെ തന്നെയും വർധനവുണ്ടായിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് വർധനവുണ്ടായിട്ടുള്ളത്? കേരളത്തിലെ ഒരു കർഷക സമൂഹം ആ നിലയിൽ ശക്തരാണ് ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കുന്നതിൽ എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ UDFന്റെ ഭരണകാലത്ത് നമ്മൾ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ സമരങ്ങളിൽ ഒന്ന് യഥാർത്ഥത്തിൽ ഈ കർഷകരുടെ തന്നെയാണ്, നെൽകർഷകരുടെ തന്നെയാണ്. അന്ന് KKrishnankutty അടക്കമുള്ളവർ, ഇപ്പോഴത്തെ വൈദ്യുത മന്ത്രി KKrishnankutty അടക്കമുള്ളവരെയാണ് നമ്മൾ അതുമായി ചേർത്തപ്പോഴും പേരുകൾ പോലും കേൾക്കാറുള്ളത്. ഇതിൽ ഈ പാഡി മാർക്കറ്റിംഗ് ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ കർഷകർ അവരൊക്കെ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ തീരുമാനം അടിക്കടി സർക്കാർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ സംഭവിച്ചത് ഒരു ഏകോപനത്തിലെ വീഴ്ചയാണെന്നുള്ളതാണ് ഇതിലെ യഥാർത്ഥ വസ്തുത. ഉണ്ണി സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്രയും ആളുകൾക്ക്, അതായത് മുഴുവൻ കൊടുക്കാതിരുന്നിട്ടില്ല, പക്ഷേ കൊടുത്തത് പൂർണ്ണമായ തുകയല്ല. ഉണ്ണി സാർ ആദ്യം കൊടുത്തത് 50,000 രൂപ കിട്ടാനുള്ളവരുടെ പട്ടികയാണ്. അതിനുശേഷം 1 ലക്ഷത്തിൻ്റെ പട്ടിക അത് തയ്യാറാക്കി വന്നപ്പോൾ എല്ലാവർക്കും വന്നാൽ സംസ്ഥാന വിഹിതമായ 7 രൂപ ചില്ലറ അത് കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നു. ഒരു കർഷകന് കിട്ടേണ്ട തുകയുടെ 28% കണക്കാക്കി ട്രഷറി നൽകുന്നതാണ് അവസാനം സംഭവിച്ചത്. ഇനി ഇപ്പോൾ മറ്റേ നെല്ല് കൈപ്പറ്റ രസീത് കൃഷ്ണപ്രസാദിന് പണം കിട്ടിയ ഈ PRS വായ്പയായി കൊടുക്കും. അതിന് ഇനി ബാങ്ക് ഓപ്പൺ ആകുന്ന ദിവസമായിരിക്കും അതിനായുള്ള സംവിധാനം ഒരുങ്ങുക. അങ്ങനെ ഈ 2 ഘട്ടങ്ങളായി നെല്ല് സംഭരണത്തിന് അനുവദിച്ച 180 കോടി 72 കോടി ധനവകുപ്പ് ട്രഷറിയിൽ നിന്ന് കർഷകരുടെ അക്കൗണ്ടിലേക്ക് മാറി. ഈ ബാങ്കുകളുടെ കൂട്ടായ്മ മുന്നോട്ട് വെച്ച, ഈ കൺസോർഷ്യം മുന്നോട്ട് വെച്ച വ്യവസ്ഥ അനുസരിച്ചുള്ള തുക കൈമാറ്റം അത് നടക്കാതെ പോയതും ഈ തുകയിൽ ഓരോ തവണയും എടുത്ത തീരുമാനങ്ങളുടെ അപര്യാപ്തതയും ആണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം. ജയസൂര്യ അത് തുറന്നു പറഞ്ഞു എന്നുള്ളതിൽ ജയസൂര്യ രാഷ്ട്രീയം കളിച്ചു എന്ന് ചോദിച്ചപ്പോൾ 3 പേർ ഇല്ല എന്ന് പറയുമ്പോൾ ഓക്കെ, അത് അപ്പോ എം വി നികേഷ് കുമാറിന്റെ മാത്രം അഭിപ്രായം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ്. മീറ്റ് ദി എഡിറ്റേഴ്സ് ഇനി നാളെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. This is Reporter News Network.